हलो फ्रेंड्स वेलकम टू माय यूट्यूब चानल നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനെ ഒരുപാട് വ്യൂസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണം. വൈറ്റി സ്റ്റുഡിയോ അപ്ലിക്കേഷൻ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വൈറ്റി സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്പ് കിട്ടും, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന്. ഈയൊരു അപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഈ ഒരു ആപ്പ് ലോഗിൻ ചെയ്തെടുക്കുക. ലോഗിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഈ ഒരു ആപ്ലിക്കേഷനിലും കാണാൻ കഴിയും. ഇനി നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാമെന്നും അതുപോലെ തന്നെ വ്യൂസൊക്കെ എങ്ങനെ കൂട്ടാമെന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം നമുക്ക് ക്രോം എന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ കീവേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. കീവേഡ് ടൂൾസ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കീവേഡ് ടൂൾ എന്ന്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇടത് സൈഡിലായിട്ട് ഗൂഗിൾ എന്ന് കാണാം. അവിടെ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലായിട്ട് കാണാം യൂട്യൂബ് എന്ന്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടിയിലായിട്ട് ഇന്ത്യ ഇംഗ്ലീഷ് എന്നുണ്ട്. അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അവിടെ ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് തന്നെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. മേലായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്താണോ അതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ആണോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ കുക്കിംഗ് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രോയിങ് വരയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഡ്രോയിങ് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ട്രാവൽ എഴുതി കൊടുക്കാം. നിങ്ങൾ എന്ത് വീഡിയോസാണോ അപ്ലോഡ് ചെയ്തത് ആ ഒരു സംഭവം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ഉദാഹരണം കാണിച്ചാൽ ഞാൻ ഇവിടെ ഒരു കുക്കിംഗ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കീവേഡ്സ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഒക്കെ ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട ഏറ്റവും ടോപ്പായിട്ടുള്ള സെർച്ചിൻ കീവേഡ്സാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ ടാഗിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ അതിൻ്റെ അടിയിൽ വരും. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് മാത്രമല്ല കിട്ടുക, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല, അപ്പോൾ നിങ്ങൾ തന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നല്ല തംബ്നെയിൽ കണ്ടാൽ മാത്രമാണ്, നല്ല ക്യാപ്ഷനൊക്കെ കണ്ടാൽ മാത്രമാണ് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല തംബ്നെയിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇനി ഈ കീവേഡ്സ് നിങ്ങൾ വീഡിയോസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു കാര്യമുണ്ട്, ഹാഷ്ടാഗും ഉണ്ട് കേട്ടോ. ഹാഷ്ടാഗ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോസിന് വേണ്ട ഹാഷ്ടാഗും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഇനിയിപ്പോൾ എന്ത് ഹാഷ്ടാഗാണ് കൊടുക്കുക അതറിയാത്തവർക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഹാഷ്ടാഗും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ വീഡിയോയിൽ എങ്ങനെയാണ് ഇതൊക്കെ പേസ്റ്റ് ചെയ്യുക എന്നതേക്കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഡ്രോയിങ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ഒന്നിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അതിനുശേഷം അടിയിൽ കോപ്പി എന്ന് കാണാം. കോപ്പി അടിക്കുക. ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ കോപ്പി ചെയ്യുന്നുണ്ടാവും. ആ കോപ്പി എന്ന് നിൽക്കുക. അതിനുശേഷം ഒന്ന് മിനിമൈസ് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ പോവുക. നമ്മളെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആപ്പിലൂടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മേലായിട്ട് നമുക്ക് കാണാം ഒരു പെൻസിലിൻ്റെ ഒരു മാർക്ക്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടിയിലായിട്ട് നമുക്ക് കാണാം ഇത്. ഞാൻ ഇവിടെ ഒരുപാട് ടാഗുകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പേസ്റ്റ് ചെയ്താൽ പറഞ്ഞുതരാം. അടിയിലായിട്ട് ടാഗ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഞെക്കി പിടിച്ചതിന് ശേഷം പേസ്റ്റ് എന്ന് കാണാം. മേലായിട്ട് അത് ക്ലിക്ക് ചെയ്താൽ അവിടെ വരും.
നമ്മൾ കോപ്പി ചെയ്ത ഒരു വേർഡ്. അതിനുശേഷം നമുക്ക് കോമ കൊടുക്കണം, ചെറിയ കോമ മാർക്ക് അവിടെ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ അവിടെ ടാഗായി മാറുള്ളൂ. കണ്ടില്ലേ? ഇനി നമുക്ക് വേറെ ഒരു ടാഗ് ചെയ്യുന്ന ആവശ്യമാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തത് അതൊന്ന് ഒഴിവാക്കുക. അതിനുശേഷം നമുക്ക് വേറെ ഒന്ന് സെലക്ട് ചെയ്യാം, അതിനുശേഷം കോപ്പി ചെയ്യാം, അതിനുശേഷം നമുക്ക് ഇതിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. കണ്ടില്ല? എന്നിട്ട് ആ കോമ മാർക്ക് കൊടുത്താൽ അത് ടാഗായി മാറി. അതിനുശേഷം മേലായിട്ട് നമുക്ക് സേവ് എന്ന് കാണാം. അവിടെ സേവ് അടിച്ചാൽ അത് സേവ് ആവുന്നതാണ്. ഇനി ഞാൻ ഹാഷ് ടാഗ് എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യുന്ന പറഞ്ഞു തരാം. ഞാനിവിടെ നിങ്ങളിവിടെ സബ്ജക്റ്റ് എഴുതി കൊടുത്ത് സെർച്ച് ചെയ്ത് അതിനുശേഷം ഇവിടെ ഹാഷ് ടാഗ് എന്ന് കാണാം അടിയിൽ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് അടിയിലായിട്ട് ഒരുപാട് ഹാഷ് ടാഗുകൾ വന്ന്. അതിനുശേഷം ഓരോന്ന് കോപ്പി അടിച്ച് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്ത് മേലായിട്ട് കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. ഇവിടെ നമുക്ക് അത് കൊണ്ടുപോയിക്കൊണ്ട് ഒന്ന് ഞെക്കി പിടിച്ചാൽ പേസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ? അവിടെ ഒരു ഹാഷ് ടാഗ് വന്ന്. അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ ആകെ 4 ഹാഷ് ടാഗ് മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹാഷ് ടാഗൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഞെക്കി പിടിച്ച് പേസ്റ്റ് എന്ന് കണ്ടോ, പേസ്റ്റ് അടിച്ചു. കണ്ടില്ല? ഇതുപോലെ നിങ്ങൾ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗൊക്കെ കൊടുത്താൽ ആളുകൾ, ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് അവർക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ തമ്പിലേനും ക്യാപ്ഷനൊക്കെ നല്ലതാണെങ്കിൽ അവർ ആ വീഡിയോ എന്തായാലും ക്ലിക്ക് ചെയ്യുകയും ആ വീഡിയോ വാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അവതരണ ശൈലിയൊക്കെ നല്ല രീതിയിലാണെങ്കിൽ അവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർ മടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം.